മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്. ശമ്പള പെൻഷൻ ബാധ്യതകൾ ഉയർന്നതോടെ അടുത്ത മാസം ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കം തുടങ്ങിയിരിക്കുകയാണ് സർക്കാർ. ജി എസ് ടി വഴി നികുതി വരുമാനം കൂടിയെന്ന് അവകാശപ്പെടുമ്പോഴും സംസ്ഥാനം സാമ്പത്തിക ഞെരുക്കത്തിലേക്ക്. ബില്ലുകൾ മാറാതെ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച ഒന്നായി. മുൻവർഷങ്ങളിലെ വായ്പാ ഇനത്തിൽ സർക്കാരിന് ഇപ്പോൾ തിരിച്ചടക്കേണ്ടി വന്നത് 800 കോടി രൂപ. ഒപ്പം പദ്ധതി ചെലവ് കൂടുന്നതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നു. ജീവനക്കാരുടെ പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ അടുത്ത മാസം കണ്ടെത്തേണ്ടത് 79 കോടി രൂപ. ക്ഷേമ പെൻഷൻ ഇനത്തിൽ ഡിസംബറിൽ വിതരണം ചെയ്യേണ്ടത് 1500 കോടി രൂപ. ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഇതിനു പുറമെ. നിലവിൽ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെന്നത് ഒഴിച്ചു നിർത്തിയാൽ ഗുരുതര പ്രതിസന്ധിയെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. അതിനാൽ തന്നെ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. വൻതുകയ്ക്കുള്ള ബില്ലുകൾ പതുക്കെ മാറ്റി നൽകിയാൽ മതിയെന്നാണ് ധനവകുപ്പിന്റെ തീരുമാനം. എന്നാൽ പെട്ടെന്നുണ്ടായ പ്രതിസന്ധി അത്ര ഗുരുതരമല്ലെന്നും ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്നും ധനവകുപ്പ് ഉറപ്പു പറയുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.